എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വാട്സാപ്പിന്റെ പുതിയ പ്രൈവസി പോളിസി ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാട്സാപ്പ് ഈ ഒരു പോളിസി അപ്ഡേറ്റിലൂടെ നമ്മുടെ പക്കൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുക എന്നതൊക്കെ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ ഒന്ന് കാണുക ഇപ്പോൾ വാട്സാപ്പിന് പകരമായി ഒരുപാട് ആൾക്കാർ കാണുന്നത് സിഗ്നൽ എന്ന ആപ്ലിക്കേഷനെയാണ് ഇതിനോടകം തന്നെ സിഗ്നൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്പർ 1 ഡൗൺലോഡഡ് ആപ്ലിക്കേഷനായി മാറി കഴിഞ്ഞു എന്നത് സിഗ്നൽ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് സിഗ്നൽ ആപ്ലിക്കേഷൻ ആദ്യമായി യൂസ് ചെയ്യുന്നവർക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത് सो നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലൂ കളർ ഐക്കൺ ഉള്ള സിഗ്നൽ പ്രൈവറ്റ് മെസഞ്ചർ എന്നുള്ള ഈ ആപ്പ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ ഇത് ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഇത് ഓൾറെഡി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇത് ഓപ്പൺ എന്ന് കാണുന്നത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ആദ്യത്തെ സ്ക്രീനിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് സിഗ്നൽ യൂസേഴ്സിന്റെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആണെന്നാണ് അതുപോലെ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ് സോ ഞാൻ ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാണ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് പെർമിഷൻസ് ആണ് ചോദിക്കുക നമ്മുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആണ് ഇവിടെ ചോദിക്കുന്നത് അത് കണ്ടിന്യൂ എടുക്കുക മറ്റ് ആപ്ലിക്കേഷൻസിലും അതായത് വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസിലും നമ്മൾ ഈ ഒരു കോൺടാക്ട്സിൻ്റെ പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ലഭിക്കുന്ന ഈ സ്ക്രീനിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനായി ആദ്യം തന്നെ നമ്മളിവിടെ കൺട്രി സെലക്ട് ചെയ്യുക കൺട്രി സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഫോൺ നമ്പർ മാത്രമാണ് സിഗ്നൽ യൂസേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒരു 6 ഡിജിറ്റ് കോഡ് നമുക്ക് മെസ്സേജായിട്ട് SMS ആയിട്ട് വരുന്നതാണ് ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക ശേഷം ലഭിക്കുന്ന ഈ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് നെയിം മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ ഫസ്റ്റ് നെയിം തീർച്ചയായിട്ടും എൻ്റർ ചെയ്തിട്ടുണ്ടാവണം ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒരു DP സെറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഇമെയിലിൽ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേ പിക്ചർ സെറ്റ് ചെയ്യാവുന്നതാണ് ഇമേജ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ക്യാമറയുടെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുത്ത് ഡിസ്പ്ലേ പിക്ചറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് സോ ഞാനിപ്പോൾ ഇത് DP സെറ്റ് ചെയ്യുന്നില്ല ഞാനിവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ക്രിയേറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ ചോദിക്കും ഇത് നമ്മൾ അയക്കുന്ന മെസ്സേജ് സെക്യൂർഡായി വയ്ക്കാൻ വേണ്ടിയുള്ളൊരു പിൻ നമ്പറാണ് സോ മിനിമം 4-digit ഒരു പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇല്ല നിങ്ങൾക്കിനി പാസ്വേഡ് ആണ് സെറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആൽഫാന്യൂമറിക് പിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ പിൻ നമ്പർ കൊടുത്ത് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും ആ ഒരു പിൻ നമ്പർ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട് പറയുന്നതാണ് സോ ആ പിൻ നമ്പർ വീണ്ടും എൻ്റർ ചെയ്തു ശേഷം നെക്സ്റ്റ് കൊടുക്കുക സോ അത്രേ ഉള്ളൂ സിഗ്നലിൻ്റെ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സിഗ്നലിൻ്റെ ഹോം സ്ക്രീനിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യമായി നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ മെസ്സേജസ് ഒന്നും കാണില്ല ഇവിടെ താഴെ നമുക്ക് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ മെസ്സേജസ് അയക്കാനുള്ളൊരു ബട്ടണാണത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ആപ്പ് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ആരൊക്കെ യൂസ് ചെയ്യുന്നു അവരുടെ നെയിംസ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാവുള്ളൂ കുറേശ്ശെ കുറേശ്ശെ ഈ ഒരു നമ്പർ കൂടി വരും എന്ന് പ്രതീക്ഷിക്കാം സോ ഫസ്റ്റ് ടൈം അത് ലോഡാകാനായിട്ട് ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് സോ ഇപ്പോൾ ഇവിടെ എൻ്റെ കോൺടാക്റ്റിൽ ആരൊക്കെയാണ് ഈ ഒരു സിഗ്നൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നിന്ന് ഒരാളിനെ സെലക്ട് ചെയ്ത് ആ ചാറ്റ് സ്ക്രീൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് സിഗ്നലിൻ്റെ ചാറ്റ് സ്ക്രീൻ താഴെ ഒരു പ്ലസ് സിമ്പിൾ കാണുന്നുണ്ട് കൂടെ മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ളൊരു ബോക്സ് അവൈലബിൾ ആണ് കൂടാതെ ഇമോജീസ് അവൈലബിൾ ആണ് ഈ ഇമോജീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോജീസ് അയക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഒപ്പം സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണ് ഈ ഒരു
താഴത്തെ ഈ ഒരു പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് സ്റ്റിക്കർ പാക്കുകൾ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ടും സാധിക്കും. കൂടാതെ നമുക്ക് ഇമേജ് സെൻഡ് ചെയ്യാനായിട്ട് ക്യാമറയുടെ ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് ഇമേജ് വേണമെങ്കിൽ സെൻഡ് ചെയ്യാം, ഇല്ല ഗാലറിയിലുള്ള ഫോട്ടോസ് വേണമെങ്കിലും സെൻഡ് ചെയ്യാവുന്നതാണ്. വോയിസ് നോട്ട് അയക്കാനായിട്ട് മൈക്രോഫോണിൻ്റെ ഒരു സിംബലും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്കൊരു മെസ്സേജ് അയച്ചു നോക്കാം. ഇതിൽ വാട്സാപ്പിലേത് പോലല്ല ടിക്ക് വരുന്നത്, ഇതിലൊരു സർക്കിളിനകത്താണ് ടിക്ക് മാർക്ക് വരുന്നത്. സിംഗിൾ ടിക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് സെൻഡായി എന്നും, ഡബിൾ ടിക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് അവിടെ ഡെലിവേർഡ് ആയി എന്നും. ഇനി ആ ഒരു ഡബിൾ ടിക്കിൽ കളർ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ അയച്ച മെസ്സേജ് റീഡായി എന്നുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി വാട്സാപ്പിലേതുപോലെ തന്നെ മെസ്സേജ് സ്വൈപ്പ് ചെയ്ത് ഇവിടെ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് മെസ്സേജ് ഫോർവേഡ് ചെയ്യാനും എല്ലാം തന്നെയുള്ളൊരു ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇനി വാട്സാപ്പിനേക്കാളും ഡിഫറൻ്റായിട്ട് എനിക്കിതിൽ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മെസ്സേജിൽ ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇൻഡിവിജ്വൽ മെസ്സേജസിന് റിയാക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോ മെസ്സേജസിനും കൊടുക്കാനായിട്ട് സാധിക്കും. കൂടാതെ നമുക്ക് മുകളിൽ വീഡിയോ കോൾ ആൻഡ് ഓഡിയോ കോൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ആ നെയിമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഫൈലിലേക്ക് പോകുന്നതാണ്. ഇത് വാട്സാപ്പുമായി സിമിലർ ആയിട്ടുള്ളൊരു സ്ക്രീൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിലും ഡിസപ്പിയറിംഗ് മെസ്സേജ് പോലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് മെസ്സേജ് അൺസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും വാട്സാപ്പിലെ പോലെ തന്നെ ഡിലീറ്റ് ഫോർ എവറി വൺ എന്നുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ആ ഒരു ഓപ്ഷനായിട്ട് സോ മെസ്സേജ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. സോ നമുക്കിവിടെ മെയിലായിട്ട് ഒരു ഡിലീറ്റ് സിമ്പൽ കാണുന്നതാണ്. ആ ഡിലീറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഇങ്ങനെ ഒരു കൺഫർമേഷൻ ചോദിക്കും, ഡിലീറ്റ് ഫോർ മീ, ക്യാൻസൽ, ഡിലീറ്റ് ഫോർ എവറി വൺ. ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ഫോർ എവറി വൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കൺഫർമേഷൻ ചോദിക്കും. ശേഷം നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് ആയിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുക. യു ഡിലീറ്റഡ് ദിസ് മെസ്സേജ് എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് പ്രൊഫൈൽ പിക്ചർ കാണാനായിട്ട് കഴിയും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ സെറ്റിംഗ്സിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് പ്രൈവസി, നോട്ടിഫിക്കേഷൻ, അപ്പിയറൻസ്, ഇങ്ങനെ വാട്സാപ്പിന് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഇവിടെ അപ്പിയറൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഡാർക്ക് തീമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഡാർക്ക് കൊടുക്കുക, അല്ല ലൈറ്റ് തീമാണ് വേണ്ടതെങ്കിൽ ലൈറ്റ് സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഏത് തീമാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പ്രൈവസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ സിഗ്നൽ അപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുമ്പോൾ ഫേസ് അൺലോക്ക് ആണോ, ഇല്ല ഫിംഗർ പ്രിൻ്റ് ആണോ, എന്താണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഈ ടൈപ്പിംഗ് എന്ന് കാണിക്കുന്നത് ഹൈഡ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻസും ഇതിലുണ്ട്. ഇനി വീണ്ടും ഈ ഹോം സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും മേളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട്സ് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ഗ്രൂപ്പ്, ഇൻവൈറ്റ് ഫ്രണ്ട്സ്, സെറ്റിംഗ്സ് എന്നീ ഓപ്ഷൻസൊക്കെ ലഭിക്കുന്നതാണ്. ആ ഒരു ന്യൂ ഗ്രൂപ്പിൽ പോയി നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പെൻസിലിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിവിടെ ന്യൂ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ രണ്ട് ഓപ്ഷൻസിലൂടെ നമുക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം, മറ്റുള്ളവരെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇപ്പോൾ വാട്സാപ്പും സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നലിൽ രണ്ട് പോരായ്മകളാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിഗ്നൽ അപ്ലിക്കേഷനിൽ നമുക്ക് വാട്സാപ്പിലുള്ള പോലെ സ്റ്റാറ്റസ് ഇടാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ അല്ല. നിലവിൽ വാട്സാപ്പിലും ഇത് പണ്ട് അവൈലബിൾ അല്ലായിരുന്നു. ഒരു അപ്ഡേറ്റിലൂടെയാണ് ആ ഒരു സ്റ്റാറ്റസ് ഇടാനുള്ള ഓപ്ഷൻ യൂസേഴ്സിന് ലഭിച്ചത്. അതുപോലെ തന്നെ വാട്സാപ്പിൽ റീസെൻ്റായിട്ട് വാട്സാപ്പ് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, അതും നിലവിൽ സിഗ്നലിൽ അവൈലബിൾ അല്ല. ഈ രണ്ട് കാര്യങ്ങളാണ് വാട്സാപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നലിനുള്ള പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളത്. ബേസിക്കലി വാട്സാപ്പിലെ ഒട്ടുമിക്ക ഓപ്ഷൻസും സിഗ്നൽ അപ്ലിക്കേഷനിലും ഉണ്ട്. കൂടാതെ സിഗ്നൽ അപ്ലിക്കേഷൻ യൂസേഴ്സിൻ്റെ പ്രൈവസിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നതാണ് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വളരെ കുറച്ച് യൂസേഴ്സ് മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ, ഗ്രാജ്വലി അത് ഇൻക്രീസായി വന്നേക്കാം. അപ്പോൾ നിങ്ങൾ പറയുക ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണത്, പോപ്പുലർ ആകുമോ, ഇല്ല ഐ എഗ്രി എന്നത് കൊടുത്ത് ആളുകൾ വാട്സാപ്പിൽ തന്നെ ഡേറ്റയൊക്കെ ഷെയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമോ എന്നത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് നിങ്ങളിവിടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. ടിൽ ദെൻ ബൈ ബൈ.